ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനീക്കാസ് കിച്ചൻ. എന്തൊരു മൊഞ്ചാണല്ലേ ഈ പലഹാരം കാണാനായിട്ട്. ആ മൊഞ്ച് പോലെ തന്നെ ടേസ്റ്റും അതുപോലെ തന്നെ വളരെ കുറഞ്ഞ ചേരുവ കൊണ്ട് തയ്യാറാക്കുന്ന ഒരു പലഹാരമാണ്. എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനു വേണ്ടിയിട്ട് താ ഞാനിവിടെ ഒരു ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. അതും മുഴുവനായിട്ട് വേണ്ട, ഒരു മുക്കാൽ ഭാഗം അല്ലെങ്കിൽ പകുതി മതിയാകും. അത് കട്ട് ചെയ്തിട്ട് നുറുക്കി വെച്ചിട്ടുണ്ട്. ഒരു അപ്പച്ചട്ടി വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് ഉണക്ക മുന്തിരിയില്ലേ, കറുത്തത്, കറുത്ത ഉണക്ക മുന്തിരി ഇട്ട് കൊടുത്ത് അതൊന്ന് മൊരിഞ്ഞ് വരുമ്പോഴേക്കും അത് വറുത്ത് മാറ്റി വെച്ചിട്ട് അതിലേക്ക് തന്നെ നമ്മൾ നുറുക്കി വെച്ചിരിക്കുന്ന ഏത്തപ്പഴം ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഗോൾഡൻ ബ്രൗൺ ആവണ വരെ ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷങ്ങൾ? സുഖായിരിക്കണ? അൽഹംദുലില്ല, ഞാനിവിടെ സുഖമായിട്ട് അങ്ങനെ പോകുന്നു. പിന്നെ അപ്പോഴേക്കും എന്താ നമ്മുടെ ഏത്തപ്പഴമൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അതൊന്ന് കോരിയെടുക്കണേനു. പിന്നെ എന്നിട്ട് അടുത്തത് ചെയ്യേണ്ടത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു മിക്സിയുടെ ജാർ എടുക്കാം. അതിലേക്ക് ഒരു 3 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു നമ്മുടെ പാൽപ്പൊടിയില്ലേ, അമൂല്യൻ്റെ ഏത് പാൽപ്പൊടിയാകാം, നിങ്ങൾ അതിൽ ഏതാണോ ഉള്ളത് അതനുസരിച്ച് ചെയ്യാം. ഞാനിവിടെ 10 രൂപൻ്റെ ഒരു പാക്കറ്റ് പാൽപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അത് ഇടണത് വീഡിയോ മിസ്സായിപ്പോയി. അപ്പോഴേക്കും പിന്നെ അത് കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ പാൽപ്പൊടി ഇട്ട് കൊടുക്കാം. 2 ഏലക്ക തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇട്ട് കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് മധുരത്തിന് എത്രയാണ് ആവശ്യം, ചിലവർക്ക് മധുരം കുറവ് മതിയാവുമല്ലോ. അപ്പം അതനുസരിച്ച് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിന് എല്ലാം കൂടെ മധുരമൊക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കുറച്ച് ഒരു നുള്ളുപ്പും ഇട്ട് കൊടുത്തിട്ട് ഇത് മിക്സിയിൽ നന്നായിട്ടൊന്ന് കറക്കി എടുത്തിട്ട് വരാം. എന്നിട്ട് ഒരു പിന്നെ ഇഡ്ഡലി തട്ടെടുത്തിട്ട് അതിൽ നന്നായിട്ടൊന്ന് നെയ്യ് പുരട്ടി എടുക്കണം. അതിലോട്ട് ഈ മിക്സ് കുറച്ച് പകുതി പകുതി മതി, മുഴുവൻ ഒഴിക്കണ്ട, പകുതി ഒഴിച്ചിട്ട് അതൊന്ന് ഒരു 5 മിനിറ്റ് ഒന്ന് ആവിയേറട്ടെ. എന്നിട്ട് നമുക്ക് അടുത്തത് എന്താന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. ലൈക്ക് ചെയ്യാണ്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണോ കേട്ടാ. സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണോ കേട്ടാ. അപ്പൊ ദാ ഒരു 5 മിനിറ്റ് കഴിഞ്ഞ്, എന്നിട്ട് ഞാൻ ഇവിടെ ആ ഏത്തപ്പഴം നുറുക്കി വഴറ്റി വെച്ചില്ലേ, അതും ആ മുന്തിരിയൊക്കെ പൊക്കത്ത് വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടാ. അതൊരു ഭംഗിക്ക് വേണ്ടിയിട്ട്, അതങ്ങനെ വെക്കുമ്പോൾ നല്ല രസമുണ്ടല്ലോ കാണാനായിട്ട്. നമുക്ക് അങ്ങനെ ചെയ്തിട്ട് അപ്പോഴാണ് കൂടുതൽ മൊഞ്ചത്തിയാവണത്. മൊഞ്ചത്തിക്കുട്ടിനെ കാണാൻ അതേപോലെ തന്നെയാണ് രസം. പിന്നെ അപ്പതാ അതൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് അതൊന്നൊരു 15 മിനിറ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഇടണ്ട. ആദ്യം ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് പിന്നെ ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അതാ സൂപ്പർ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതാ ഞാനൊരു കത്തി കൊണ്ടിട്ട് അതൊക്കെ ഒന്ന് വിടിയിച്ചെടുക്കണേന്ന്. അതൊക്കെ എല്ലാം വീടിച്ചെടുത്തിട്ട് നമുക്ക് നോക്കാം. എല്ലാം വീടിച്ചെടുത്തിട്ടുണ്ട്. ദേ കണ്ട, ഇങ്ങനെ നല്ല അടിപൊളി പലഹാരമാണ്. കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അപ്പൊ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലേ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ എന്നെ അറിയിക്കണം കേട്ടാ. എല്ലാവരും ഇതിൻ്റെ കമൻ്റ് ബോക്സിൽ കൊടുക്കണം കേട്ടാ. അങ്ങനെ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു ആണെന്ന് വിചാരിക്കുന്നു. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം.